കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഖരവധം. രാക്ഷസപ്രവരനായിടിന കരൻ മുൻപിൽ പക്ഷമറ്റവനയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കി ചൊല്ലിനാനാശൂഖരൻ. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാരൻ എന്നോടെത്രയും വിരയേ നീ. വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടൂർത്തു വീത്യ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കുപേ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഗഡ്ഗേന ചേദിച്ചിതുമൽ കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നിവരെ കൊല ചെയ്യണം. ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ചവ നീടും അവ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു കരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷതന്മാരെ കൊന്നുഭൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിന്നാലുപേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിയിടുന്നീലവരാകൂതം വരുത്തിയിടു നിനക്കുമടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ കരനേറ്റ ഉന്നതൻ മാരാം പതിനാലു രാക്ഷസരെയും. ശൂലമുദ്ഗരു മുസലാസി ചാപേഷു ഭിണ്ടിപാലാതി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം. ബദ്ധവൈരേണ പതിനാൽവരും ഉരുവിച്ചു ശസ്ത്രൂഘം പ്രയോഗിച്ചാർ. ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ. ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ ഗണ്ടിച്ചു. പ്രത്യുർത്തി ജനത്തെയും വധിച്ച നേരമൊന്നിനാൽ ശൂർപ്പണഖയുമതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂക്കി ഖരൻ മുന്നിൽ വീണലറിനാൾ.
എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊല്ലി അങ്ങു ചെന്നേറ്റം അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങനെ വരാത്ത വണ്ണം പോയാർത്തെക്കൂട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം പൂരിക നിശാചരർ പതിനാലായിരവും ഘോരനാം ഘരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നതു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരുമിവരെയൊക്കെ കൊല്ലുവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊല മറ്റെന്നു ചൊല്ലുന്നതിൽ നിന്നെന്നെയാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ ലക്ഷ്മീദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പൂക്കാൻ ചാപവാണങ്ങളെയുമെടുത്തു പരിഹാര മാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഹം പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതുവേകാൽ പുഷ്കരനേത്രൻ മെയ്മേൽ തൽക്ഷണം അവയെല്ലാം ഇതു കണ്ഠിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ താന്നാലഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരമുഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൽ ബാണഗണമവറ്റ രഘുവരൻ വേഗേന ശരങ്ങളാലെൺമണിപ്രയമാക്കി നാലു ബാണങ്ങളെയ്തു തുരകം നാലിനെയും കാലവെസ്നി ചേർത്തു സാരഥിയോടുകൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതഭാരയാസനിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ചേദിച്ചിടിനാൻ ദാശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നുവനുർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെ എയ്താൻ മൂന്നും ഗണ്ഠിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസും നൂറു ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനയുധം ബാണമെയ്താൽ അവനീപതി
വീരനവനയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പുതന്നാലുത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യ അപതേടിയിടും രഥം തന്നിലമ്മാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാനൊന്നിനൊന്നെയ്തു മുറിച്ചീടിനാനവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടു കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണൊരു താതയായി നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശൂകരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നീടിനാനതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്ത ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടവരും താപസന്മാരും ചൊന്നാൻ തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവതേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനയപ്പോൾ ഖണ്ഡിച്ചു കരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളുമരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകൻ അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരേറിനാനാശൂകരൻ തെറ്റൊന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശൂകരൻ ഭിന്നമാക്കീനാൻ വിശഖങ്ങളാലതു രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വസ്ത്രപ്രയോ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻകരൻ ഘോരമാമാഗ്നേയമാസ്ത്രമെയ്തു രാഘവൻ വരുണാസ്ത്രേണ തടുത്തീടിനാഞ്ചിതശ്രമം പിന്നെ കൗബേരമസ്ത്രമെയ്ത ഇന്ദ്രിയാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടഞ്ഞു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഗൗഹ്യകമാസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടുകരൻ കോപത്തോടെ ആസുരമാസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷണമാമൈഷികാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പും തന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പോരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്ന നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരീതലയറുത്തീടിനാൻ ജഗന്നാഥൻ വീണിതുലങ്കാനഗരോത്തദേശേ വീണിതുലങ്കാനഗരോത്തരദ്വാരേ തലേ തൂണിപൂക്കിതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസരെല്ലാവരുടെ തലയെന്നു
കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാൻ. കരദൂഷണ ത്രിശിരാക്കളും നിശാചരന്മാരും പതിനാലായിരവും മരിച്ചിതു. നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരേ വരുമതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാൾ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാവിഷ്ടപ്രദം. സമസ്ത പാപഹരം സേവാക സേവകാവിഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപദേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ. തുൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമത്ഭുതവരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപാടു മഹേശനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമൂർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളെനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൂമോ രാക്ഷസോദേഹന്മാരാം നിങ്ങളെ ചേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും. എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതു രഘുപതി. ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണം ആനന്ദസ്വരൂപനാം നിന്തിരുപടി നാഥ. എന്നവരപേക്ഷിച്ച നേരത്തു രഘുപരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജഗ്രസ്വപ്നാഖ്യാതി അവസ്ഥഭേദങ്ങൾക്കുമീതേ. സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാകമോപായികളാം. കാല്യാദിഭേദങ്ങൾക്കു സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവു പരബ്രഹ്മാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽ കാരണൻ ദാശരഥി. രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാലു സഹസ്രരക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശത്രൗഘ നികൃത്തമാം ഭർതൃഗ്രഹം കൊണ്ടു മുക്തബാഷ്പൂതം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടിപ്പുറുപ്പിച്ചിടിനാളൊക്കവേ. പുണ്ണുമതിൻ വടുവും മാച്ചിടിനാൾ രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനീപ്പോളെന്നു
ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൽ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതു കരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതു പതിനാലായിരവും. താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനനരുൾ ചെയ്തയച്ചോരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാനമിത്രാന്തകൻകരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താലിനിക്കാലം വൈകാതെയടുങ്ങിയിടു മമർത്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പല രാശികളുമായ തട്ടായ്വാൻ മൂന്നു പേർക്കും. അങ്കുലീയം ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിടിനാ. ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ. അങ്കുലീയമെടുത്തമ്പുജവിലോചനങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും. ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാ നിരുന്നീടാൻ. ശൂർപ്പണക വിലാപ. രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാലഞ്ജനാശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനുമുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിടും എന്നോടു പരമാർത്ഥം. ബദ്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ. ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവാൻ. സത്യം ചൊല്ലുന്ന നേരം അവളുമുര ചെയ്താൻ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീ ജിതനശാനന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നതുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസം വിചാരവുമില്ലേതു നിത്യം. നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ കരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും. മുടിഞ്ഞതും പ്രഹരേ പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം. പ്രഹരിച്ചെടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ. എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നു എന്തൊരു മൂലമവൻ. കൊല്ലുവാനെന്തുമെന്നാലന്തകൻ തനിക്കു നൽകിയിടുവാനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുധാനാധിപതേ. കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പൂക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു
ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമാധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാധരമിരിക്കുമ്പോളടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളൗവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവതാകമാനുഷന്മാരി ലേവം കാണുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണീമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയും അവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമൽപ്പവും ഇതിനിപ്പോൾ തൊൽപത്നിയാക്കിയിടുവാൻ തക്ക അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പട്ടേൻ മൽക്കുജാനാസകർണച്ഛേദം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോടു ചൊന്നു ഞാനറിയിച്ചേൽ യുദ്ധാർത്ഥം നക്തഞ്ചരാനീക്കനിയോടുടമ യുദ്ധാർത്ഥം നക്തഞ്ചരാനികനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിയിടിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയോളം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മ സാഫല്യം വരും തുൽസാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കെ കൊണ്ടുണ്ടാകും ദശവാരതേ രാമനോടേറ്റാൻ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കു നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ തൽസ്വാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കു നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളു സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാശ്വസിപ്പിച്ചു തുർണം തന്നുടെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാകമൂലം ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര സീതാപതേ രാമ നിത്യം ജയമംഗളം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേന മഹീൻമഹീശ സന്മാർഗനേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു
లోగా సమస్త సుఖినో భవంతు. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി, ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി, ഏഴിലോട്.